എല്ലാവർക്കും നമസ്കാരം. കോട്ടയം തിരുനക്കര തൃക്കൈക്കാട്ട് സ്വാമിയാർ മഠം ശ്രീശങ്കര ആർഷ വിദ്യാപീഠം വിദ്യാർത്ഥികൾ അവതരിപ്പിക്കുന്ന രാമായണ പ്രഭാഷണ പരമ്പരയിൽ 18-ാം ദിവസമായ ഇന്ന് രണ്ടു കുട്ടികളാണ് പങ്കെടുക്കുന്നത്. ധൃതി എ നായർ, വിനായക് വിനോദ്. ധൃതി എ നായർ സമ്പാദിയെക്കുറിച്ച് സംസാരിക്കുന്നു, വിനായക് വിനോദ് ഏകശ്ലോകി രാമായണവും അതിനുശേഷം ആ രാമായണത്തെക്കുറിച്ച് ആ കുഞ്ഞിന് മനസ്സിലായതെന്താണോ അതും കൂടെ അവതരിപ്പിക്കുന്നു. ധൃതി എ നായർ 1-ാം ക്ലാസ്സിൽ പഠിക്കുന്നു. സ്വാമിയാർ മഠത്തിലെ എല്ലാ ക്ലാസ്സുകളും ഒരുപാട് ദൂരെ നിന്ന് വന്ന് അറ്റൻഡ് ചെയ്യുന്നൊരു കുട്ടിയാണ്. കഴിഞ്ഞ കുട്ടികളുടെ ക്യാമ്പിൽ കുറെ സമ്മാനങ്ങൾ നേടിയ കുട്ടിയാണ്. നന്നായിട്ട് ഡാൻസ് ചെയ്യും, കൂടാതെ സ്റ്റേജ് പെർഫോമൻസ്, വേറെ ഒരുപാട് സ്റ്റേജ് പെർഫോമൻസുകളെല്ലാം ചെയ്യാൻ കഴിവുള്ള ഒരു കുട്ടിയാണ്. എല്ലാത്തിലും പങ്കെടുക്കും, നല്ല മിടുക്കിയാണ്. സ്കൂളിലെ പഠിത്തത്തിലും വളരെ മിടുക്കിയാണ്. അപ്പൂപനോമ്മയുടെയും കൂടെയാണ് താമസം. അവർ രണ്ടുപേരും അവരുടെ ഈ നല്ല പ്രായമുണ്ട്, റിട്ടയർ ചെയ്തവരാണ്. എന്നാലും ഈ കുഞ്ഞിനെയും കൊണ്ട് സ്വാമിയാർ മഠത്തിൽ രാവിലെ വരും അവര്. അങ്ങനെ ഈ കുഞ്ഞിന് വേണ്ട ആധ്യാത്മിക അറിവുകൾ പകർന്നു നൽകാൻ അച്ഛനും അമ്മയും അമ്മൂമ്മയും അപ്പൂപ്പനെയും ഏൽപ്പിച്ചിരിക്കുകയാണ്. ദിവസവും വൈകുന്നേരത്തെ ഓൺലൈൻ ക്ലാസ്സിലും ഒരു മുടക്കവും കൂടാതെ കയറും. ഇപ്പൊ ശ്രീരുദ്രം 8-ാം അനുവാദം വരെ നന്നായിട്ട് ചൊല്ലും, അത്രയും പഠിച്ചു ഈ കുട്ടി. എന്തോ ഈശ്വരന്റെ ഒരു പ്രത്യേക അനുഗ്രഹമുണ്ട് ഈ കുഞ്ഞിന്. മന്ത്രങ്ങളൊക്കെ വളരെ പെട്ടെന്ന് സ്വായത്തമാക്കാനുള്ള ഒരു കഴിവുണ്ട്. ജസ്റ്റ് കേട്ടാ മതി, അത് റീപ്രൊഡ്യൂസ് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടും കുഞ്ഞ് കാണിക്കാറില്ല. നീ ഭഗവാന്റെ അനുഗ്രഹമുള്ള ഒരു കുട്ടിയാണ്. അച്ഛൻ അരുൺകുമാർ നായർ, അദ്ദേഹം കൽക്കട്ടയിലാണ് വർക്ക് ചെയ്യുന്നത്, ഒരു IT കമ്പനിയിൽ വർക്ക് ചെയ്യുന്നു കൽക്കട്ടയിൽ. അമ്മ ഐശ്വര്യ ജി നായർ, തിരുവനന്തപുരത്ത് അക്കൗണ്ട് വിഭാഗമുള്ള ഒരു IT കമ്പനിയിൽ സീനിയർ കൺസൾട്ടന്റ് ആയിട്ട് ജോലി ചെയ്യുന്നു തിരുവനന്തപുരത്ത്. അച്ഛനും അമ്മയും രണ്ടുപേരും രണ്ട് സ്ഥലത്താണ്. ഇവര് കോതനല്ലൂരാണ് താമസിക്കുന്നത്, കുഞ്ഞ് അപ്പൂപ്പന്റെ അമ്മൂമ്മയുടെയും കൂടെ. ആ കുടുംബത്തിന് എല്ലാവിധ ഐശ്വര്യവും ഭഗവാൻ കൊടുക്കട്ടെ, നല്ല സമാധാനം കൊടുക്കട്ടെ. കുഞ്ഞിന് കുഞ്ഞിന്റെ സ്കൂൾ ജീവിതത്തിലും മുന്നോട്ടുള്ള എല്ലാ കാര്യങ്ങളിലും ഭഗവാൻ കൂടെ ഉണ്ടായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ധൃതി മോളെ സമ്പാദ്യത്തെക്കുറിച്ച് രണ്ട് വാക്ക് പറയാനായിട്ട് വളരെയധികം സ്നേഹത്തോടുകൂടി ക്ഷണിക്കുന്നു. ശ്രീ ഗുരുഭ്യോ നമഃ ഹരിഃ ഓം ഗണനോ ത്വം ഗണപതികം ഭവാമഹേ കവിം കവീനാമുപമശ്രവസ്തമം ജ്യേഷ്ഠരാജ്യം ബ്രഹ്മണാ ബ്രഹ്മണസ്പതാന ശൃൺവന്നോ ദിവിസ്ഥിതസാധനം പ്രണോ ദേവി സരസ്വതി വാജേദ വാജനേവതേ നാമ വിത്രിയവതു ഗണേശായ നമഃ സരസ്വതേ നമഃ ശ്രീ ഗുരുഭ്യോ നമഃ പൂർവം രാമതപോവനാതി ഗമനം ഹൃത്വാ മൃഗം കാഞ്ചനം വൈദേഹി ഹനനം ജടായു മരണം സുഗ്രീവ സംഭാഷണം ബാലീതിഗ്രഹ ഹനം സമുദ്രതരണം ലങ്കാപുരീ ദാഹനം ചാവണ കുംഭകർണത്തി രാമായണം ഏതത്തി രാമായണം രാമായണം.
രാമഭദ്രായ രാമചന്ദ്രായ പേതസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമഃ. മനോജവം മാരുതതുല്യമേകം ജിതേന്ദ്രിയം ബുദ്ധിമതാ വരിഷ്ഠം മാതാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം മനസാ സ്മരാമി. എൻ്റെ ഏറ്റവും ബഹുമാനപ്പെട്ട ഗുരുക്കന്മാരെ, മാതാപിതാക്കളെ, സുഹൃത്തുക്കളെ, എനിക്ക് ഇവിടെ പറയാൻ കിട്ടിയ വിഷയം സമ്പാദ്യയെ കുറിച്ചാണ്. ഹിന്ദു ഇതിഹാസമായ രാമായണം അനുസരിച്ച് സൂരസാരഥിയായ അരുണന്റെ പുത്രനാണ് സമ്പാദ്യാണ് മാതാവ്. സമ്പാദ്യയുടെ സഹോദരനാണ് ജടായു. കുട്ടിക്കാലത്ത് സമ്പാദ്യം ജടായു മത്സരിച്ച് പറക്കുമായിരുന്നു. ഒരിക്കൽ രണ്ടുപേരും ഉയർന്നു പറന്ന സുരനിൽ നിന്നും ജടായുവിന്റെ ചിറകിന് തീ പിടിച്ചു. അപ്പോൾ ജടായുവിനെ രക്ഷിക്കാൻ സമ്പാദി ജടായുവിന് മുകളിൽ തന്റെ ചിറകുകൾ വിടർത്തി നിന്നും ജടായു പൊള്ളലേൽക്കാതെ രക്ഷപ്പെട്ടു. എന്നാൽ സമ്പാദിയുടെ രണ്ട് ചിറകുകളും കരിഞ്ഞു പോയി. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് സമ്പാദിയുടെ സ്വതന്ത്ര സ്നേഹമാണ്. അതുപോലെ മനുഷ്യരായ നമ്മളും എല്ലാവരെയും സ്നേഹിക്കാൻ പഠിക്കണം. ഇതാണ് രാമായണം നമ്മെ പഠിപ്പിക്കുന്നത്. ചിറകുകരിഞ്ഞ സമ്പാദി ഇന്ദ്രാസനത്തിന്റെ മുകളിലാണ് വീണത്. 3 ദിവസം ബോധമില്ലാതെ കിടന്ന സമ്പാദി ബോധം വീണപ്പോൾ ചന്ദ്രമായ നിശാകര താപസന്റെ ആശ്രമത്തിൽ ചെന്നു. താപസൻ സമ്പാദിയോട് ചോദിച്ചു, ഇത്ര ശക്തനായ എങ്ങനെ വിരൂപനായത്? അപ്പോൾ സമ്പാദി നടന്ന കാര്യങ്ങളെല്ലാം താപസനോട് പറഞ്ഞു. അപ്പോൾ താപസൻ സമ്പാദിക്കൊരു ഉപദേശം കൊടുത്തു. ത്രേതായുഗത്തിൽ നാരായണൻ രാക്ഷസ രാജനെ രാവണനെ നിഗ്രഹിക്കാനായി ദശരഥ പുത്രനായ രാമനെ ഭൂമിയിൽ അവതരിക്കും. ദണ്ഡകാരുണ്യത്തിൽ വച്ച് രാവണൻ സീതയെ കട്ടുകൊണ്ടുപോകും. വാനര രാജാവായ സുഗ്രീവന്റെ ആജ്ഞയനുസരിച്ച് വാനരന്മാർ സീത അന്വേഷണത്തിനായി ഇവിടെത്തുന്ന സമയത്ത് സീത ഇരിക്കുന്ന സ്ഥലവും ഇപ്പോഴത്തെ അവസ്ഥയും അവരോട് പറഞ്ഞു കൊടുക്കുക. അപ്പോ പുതിയ ചിറക്കുകൾ മുളയ്ക്കും. അതുവരെ രാമ രാമേരി ജപിച്ചുകൊണ്ട് ഇവിടെ കഴിയുക. താപസൻ പറഞ്ഞതനുസരിച്ച് സമ്പാദി വളരെ കാലം രാമനെ ധ്യാനിച്ച് അവിടെ കഴിഞ്ഞു. അവസാനം ആ ദിവസം വന്നെത്തി. സീത അന്വേഷണത്തിനായി തെക്കുഭാഗത്തേക്ക് പോയ വനരന്മാരെ കാണുകയും സീതാദേവി എവിടെയുണ്ടെന്നും ഏതവസ്ഥയിലാണെന്നും അവരോട് പറഞ്ഞു കൊടുക്കുന്നു. അതുപോലെ തന്നെ ശ്രീരാമചരിതം വെളിപ്പെടുത്തുന്നു. ശ്രീരാമനാമം ജപിച്ചുകൊണ്ട് പോയാൽ ഇന്നും സമുദ്രം കടക്കാൻ പറ്റുമെന്നും സമ്പാദി വാനരന്മാരോട് പറയുന്നു. അങ്ങനെ സമ്പാദി സീത അന്വേഷണത്തിന്റെ ഭാഗമാക്കുകയും ചെയ്യുന്നു. അതുപോലെ അപ്പോൾ പുതിയ ചിറകുകൾ മുളച്ചു വരികയും സമ്പാദി അവിടെ നിന്നും അനന്തമായ ആകാശത്തിലേക്ക് പറന്നു പോകുകയും ചെയ്തു. ഈശ്വര വിശ്വാസം കൊണ്ട് സംഭവിക്കാത്തതായി ഒന്നുമില്ല. രാമനെ തന്നെ ചിന്തിച്ചിരുന്ന സമ്പാദിക്ക് തന്നെ നഷ്ടപ്പെട്ട ചിറകുകൾ
കഷ്ടപ്പെട്ട ചിറകുകൾ തിരിച്ചു കിട്ടി. അതുപോലെ നമുക്കും ഈശ്വര വിശ്വാസമുണ്ടെങ്കിൽ നഷ്ടപ്പെടുകയില്ല. അഥവാ എന്തെങ്കിലും നഷ്ടപ്പെട്ടാൽ അത് നമുക്ക് തിരിച്ചു കിട്ടും. ഇങ്ങനൊരു പ്രഭാഷണം നടത്താൻ അവസരം ഒരുക്കി തന്ന ശ്രീ രാമചന്ദ്ര സ്വാമിയെയും ഹനുമൻ സ്വാമിയെയും അതുപോലെ തന്നെ പരമേശ്വര സാറിൻ്റെയും സ്വാമി സാറിൻ്റെയും സ്വാമി മഠത്തിലെ എൻ്റെ എല്ലാ ഗുരുക്കന്മാരുടെയും പാദങ്ങളിൽ ഞാൻ എൻ്റെ ഈ പ്രഭാഷണം അർച്ചനയായി സമർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം, ജയ് ശ്രീരാം. അങ്ങനെ ആ സമയം വന്നു ചേർന്നു. ഏത് സമയം? നമ്മുടെ തിഥിമോളുടെ പ്രഭാഷണം കേൾക്കാനുള്ള ദിവസം വന്നു ചേർന്നു. അത് കേട്ടു, നന്നായിരുന്നു. ഈശ്വരൻ എല്ലാ അനുഗ്രഹവും കുഞ്ഞിന് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വിടിക്കയായിട്ട് പറഞ്ഞു കേട്ടോ, വിടിക്കയായിട്ട് എല്ലാ അനുഗ്രഹവും ഭഗവാന്റെ ഉണ്ടാവട്ടെ. വലിയ സന്ദേശമാണല്ലോ ഞങ്ങൾക്കെല്ലാം തന്നത്. ഈ കാലത്തേക്ക് വേണ്ടതാണ് സ്നേഹം എന്താണെന്ന് പറഞ്ഞു തന്നു ഇല്ലേ, ധർമ്മം എന്താണെന്ന് പറഞ്ഞു തന്നു. ഇതാര് പഠിപ്പിച്ച ഇതൊക്കെ? അമ്മൂമ്മയ്ക്കും പരമേശ്വര സാറിനും ഒക്കെ എത്ര നന്ദി പറഞ്ഞാലും പോരാ. കുഞ്ഞുങ്ങളെ ഇതാണ് പഠിപ്പിക്കേണ്ടത്. രാമനാമത്തിന്റെ മഹത്വവും പറഞ്ഞു ഇല്ലേ. നമുക്ക് വലിയൊരാളാകും കേട്ടോ. മുറുക്കെ പിടിച്ചോണം, ശ്രീരാമേന്ദ്ര സ്വാമിയെ മുറുക്കെ പിടിച്ചോണം കേട്ടോ. സൈറം സൈറം ചിന്മയ സ്കൂളിലെ മോൾ പഠിക്കുന്നത് ആണോ? ഇന്ന് കണ്ടോ സോമസാറിനെ? കണ്ടോ ഇന്ന്? ആണോ? ഞാൻ പറഞ്ഞില്ല ഇന്ന് കേറിക്കോളാം, കേട്ടോളാന്ന് പറഞ്ഞില്ലായിരുന്നോ? എനിക്ക് ഇനി ആ പല്ലൊക്കെ ഒന്ന് വരണം, എന്നിട്ട് വേണം നമുക്ക് ശരിയാക്കാൻ അല്ലേ. പിടിക്കു കുട്ടി, നല്ല കുട്ടിയായിട്ട് കേട്ടോ. ഞാനും വന്നിട്ടുണ്ടായിരുന്നു ജിന്മ സ്കൂളില്. കണ്ടായിരുന്നോ മുത്തച്ഛനെ? ഞാൻ ഉണ്ടായിരുന്നു അവിടെ. ശരി മക്കളെ, മിടുക്കിയായിട്ട് വരണം കേട്ടോ. ഋതിമോൾ മിടുക്കിട്ടോ, മിടു മിടുക്കി. എന്ത് ഭംഗിയായിട്ടാ മോള് പറഞ്ഞത്. പല്ലും കൂടി വന്നാൽ സുന്ദരി കുട്ടി, ഇപ്പൊ തന്നെ നല്ല സുന്ദരിയാ. ആ പല്ലും കൂടി വന്നു കഴിഞ്ഞപ്പോ സൂപ്പർ ആവും കേട്ടോ. മോള് നന്നായിട്ട് പറഞ്ഞു. ഇനി ഇതില് മിടുക്കിയായിട്ട് അടുത്ത കൊല്ലം നമുക്ക് നന്നായിട്ട് പറയണം കേട്ടോ. മിടുക്കി അമ്മൂമ്മയോട് അപ്പൂപ്പനോടൊക്കെ അന്വേഷണം പറയൂ കേട്ടോ. മോളെ നല്ലായിരുന്നു കേട്ടോ, കൗതുകമായിരുന്നു കേൾക്കാൻ, നല്ല രസമുണ്ടായിരുന്നു കേൾക്കാൻ കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. മോള് വളരെ നന്നായിരുന്നടാ. എന്റെ ചക്കര ഒരുപാട് ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്തട്ടെ, ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടായും കേട്ടോടാ. എല്ലാം കേൾക്കുന്നുണ്ടായിരുന്നു, വളരെ നന്നായിരുന്നു. നന്നായിട്ട് പറഞ്ഞു കേട്ടോ, ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടേ. താങ്ക് യു.
ഇനി നമുക്ക് അടുത്ത പ്രഭാഷണത്തിലേക്ക് കടക്കാം.